أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد، تفسير جلالين سبق 15. അള്ളാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായേലുകാർ ചെയ്ത തെറ്റിനെയും അതിനുള്ള പ്രായശ്ചിത്തത്തെയും വിശദീകരിച്ചതിന് ശേഷം പറയുകയാണ്, വ ഇത് കുൽത്തും, നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തെ ഓർക്കുക. എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്? വഖദ് ഖറജ്തും മഅ മൂസ, വഖദ് ഖറജ്തും, നിങ്ങൾ പുറപ്പെട്ടു, മഅ മൂസ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെ, ലിതഅതദിറു ഇലല്ലാഹി, നിങ്ങൾ അള്ളാഹുവിനോട് ഉദുർ പറയാൻ വേണ്ടി, പൊറുക്കലിനെ തേടാൻ വേണ്ടി, കാരണം ബോധിപ്പിക്കാൻ വേണ്ടി. എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിനോട് ഉദുർ പറയുന്നത്? മിൻ ഇബാദത്തിൽ ഇജ്ലി, നിങ്ങൾ പശുക്കുട്ടിയെ ആരാധിച്ച ആ ഒരു തെറ്റിന് അള്ളാഹുവിനോട് ഉദുർ പറയാൻ വേണ്ടി നിങ്ങൾ മൂസാ നബിയോട് കൂടെ പോയി. വസമിഅ്തും കലാമഹു, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സംസാരത്തെ, അള്ളാഹുവിൻ്റെ കലാമിനെ കേൾക്കുകയും ചെയ്തു. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു, മൂസാ നബിയോട് നിങ്ങൾ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. വ ഇത് കുൽത്തും, അന്നേരം നിങ്ങൾ മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസ, ഓ മൂസ, ലൻ നുഅ്മിന ലക, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയില്ല, ഹത്താ നറല്ലാഹ ജഹ്റതൻ, ഹത്താ നറല്ലാഹ, ഞങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് വരെ, ജഹ്റതൻ അയ്യാനൻ, കണ്ണാലെ ഞങ്ങൾ കാണുന്നത് വരെ, നേരിട്ട് ഞങ്ങൾ കാണുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങൾ മൂസാ നബിയോട് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കലാമിനെ നിങ്ങൾ കേട്ടു, ആ കലാമ് നിങ്ങൾ കേട്ടിട്ടും നിങ്ങൾ അപ്പോൾ വീണ്ടും അള്ളാഹുവിനെ നിഷേധിച്ചു കൊണ്ട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് നേരിട്ട് അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കണമെന്ന് പറഞ്ഞു, അള്ളാഹു അത് കേൾപ്പിച്ചു തന്നു. പിന്നീട് നിങ്ങൾ വീണ്ടും നിഷേധം കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോടിനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നിങ്ങൾ മൂസാ നബിയോട് പറഞ്ഞതിനെ നിങ്ങൾ ഓർക്കുക. ഫഅഖദതുക്കും, അപ്പോൾ നിങ്ങളെ പിടികൂടി, അസ്സോഇഖതു അസ്സോയഹതു, വലിയ ഒരു അട്ടഹാസം നിങ്ങളെ പിടികൂടി. ഫമുത്തും, അങ്ങനെ നിങ്ങൾ മരണപ്പെട്ടു. വ അൻതും തന്ദുറൂന മാ ഹല്ലബിക്കും, നിങ്ങൾ മേൽ ഇറങ്ങിയ ഈ മരണത്തെ, ഈ അട്ടഹാസത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരായിരുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. സുമ്മ ബഅസിനാക്കും അഹ്യൈനാക്കും, പിന്നെ നിങ്ങളെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ഞാൻ നിങ്ങളെ ജീവിപ്പിച്ചു, പുനർജീവിപ്പിച്ചു. മിംബഅദി മൗതിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം. ലഅല്ലക്കും തഷ്കുറൂന നിഅമതിനാ ബിദാലിക, ഇങ്ങനെ നിങ്ങളെ മരണത്തിന് ശേഷം വീണ്ടും പുനർജീവിപ്പിച്ചു എന്ന ആ ഒരു അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പുനർജീവിപ്പിച്ചത്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. നിഅമത്തിനാ ബിദാലിക, ഇങ്ങനെ നിങ്ങളെ പുനർജീവിപ്പിച്ച ഈ ഒരു അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പുനർജീവിപ്പിച്ചത്. മാത്രമല്ല, വദല്ലല്ലാ അലൈക്കും അൽഗമാമ, വദല്ലല്ലാ അലൈക്കും, നിങ്ങളുടെ മേലിൽ ഞാൻ തണലിട്ട് തന്നു. അൽഗമാമ, മേഘത്തെ, മേഘത്തെ തണലായി നിങ്ങൾക്ക് ഞാൻ നൽകി. സതർനാക്കും, നിങ്ങൾക്ക് ഞാൻ മറ നൽകി. ബിസ്സഹാബി, മേഘം കൊണ്ട്, ബിസ്സഹാബിർ റഖീഖി, നല്ല തണലുള്ള നേർത്ത മേഘം കൊണ്ട്, തണുപ്പുള്ള മേഘം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തണൽ നൽകി, മറ നൽകി. മിൻ ഹരി ഷംസി, സൂര്യൻ്റെ ചൂടിൽ നിന്നും. ഫിത്തീഹി, തീഹെന്ന പ്രദേശത്ത്, നിങ്ങൾ തീഹെന്ന പ്രദേശത്ത് ചെന്നപ്പോൾ, മൂസാ നബിയോടൊത്ത് നിങ്ങൾ അവിടെ ചെന്നപ്പോൾ, അവിടുത്തെ ശക്തമായ ചൂടിൽ നിന്നും മേഘം കൊണ്ട് തണൽ നൽകിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകി. മാത്രമല്ല, വ അൻസൽനാ അലൈക്കും ഫീഹി, വ അൻസൽനാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഇറക്കിത്തരികയും ചെയ്തു. ഫീഹി, ആ തീഹെന്ന മരുഭൂമിയിൽ. അൽ മന്ന വസ്സൽവ, മണ്ണിനെയും സെൽവയെയും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണമായിട്ട് ഇറക്കിത്തന്നു. എന്താ മന്നും സെൽവയും? ഹുമാ, അത് അത്തറഞ്ചബീനു, മണ്ണെന്ന് പറഞ്ഞാൽ തെറഞ്ചബീൻ, അഥവാ തേന് പോലെ മധുരമുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു പാനീയമാണ് തെറഞ്ചബീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അരി പോലെയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് തെറഞ്ചബീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് അഭിപ്രായവുമുണ്ട്. ഒന്നുകിൽ തേൻ പോലെ മധുരമുള്ള വെളുത്ത നിറത്തിലുള്ള ഒരു പാനീയമാണ്, അല്ലെങ്കിൽ അരി പോലെയുള്ള, അരിഭക്ഷണം പോലെയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് തെറഞ്ചബീൻ. മഞ്ഞെന്ന് പറയുന്നത് തെറഞ്ചബീൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പദാർത്ഥ ഭക്ഷണ പദാർത്ഥമാണ്. രണ്ടഭിപ്രായമുണ്ട്. സെൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വത്തൊയിറു സുമാനിയും, കാടപ്പക്ഷികൾക്കാണ് സെൽവ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാടപ്പക്ഷിയോട് രൂപസാദൃശ്യമുള്ള പക്ഷികൾക്കാണ് സെൽവ. അവയുടെ മാംസവും മഞ്ഞെന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥവും നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷണമായി നൽകി. അതാണ് മഞ്ഞും സെൽവയും കൊണ്ടുള്ള ഉദ്ദേശം.
അവർക്ക് വിശപ്പടക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല മന്നും സൽവയും ഇറക്കി കൊടുത്തു. മന്നെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മധുരമുള്ള ഒരു പാനീയം, അല്ലെങ്കിൽ അരി പോലെയുള്ള ഒരു ഭക്ഷണ പദാർത്ഥം. സെൽവ എന്ന് പറഞ്ഞാൽ തൊയ്റു സുമാനി, കാടപ്പക്ഷി, അല്ലെങ്കിൽ കാടപ്പക്ഷിയോട് രൂപസാദൃശ്യമുള്ള ഒരു പക്ഷി, അതിൻ്റെ മാംസവും അള്ളാഹു നിങ്ങൾക്ക് നൽകി. സുമാനി എന്ന് പറയുമ്പോൾ ബി തഹ്ഫീഫിൽ മീനി, മീമി, മീമിനെ തഹ്ഫീഫ് ചെയ്തുകൊണ്ട് ഷെദ്ദില്ലാതെയാണ് പറയേണ്ടത്. വൽ കസിരി, മീമിനെ മദ്ദില്ലാതെ സുമനിയ് എന്നും പറയാം, സുമാനിയ് എന്നും പറയാം. രണ്ടും കാടപ്പക്ഷി എന്ന് തന്നെയാണ് അർത്ഥം. വക്കുല്ന, മാത്രമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുലൂമിൻ തൊയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് റിസ്ഖായി നൽകിയ നല്ല കാര്യങ്ങളിൽ നിന്ന്, നല്ല പദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. കുലൂ, നിങ്ങൾ ഭക്ഷിക്കുക, മിൻ തൊയ്യിബാത്തി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്ന നല്ല ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വലാ തദ്ദഹിറു, നിങ്ങൾ എടുത്തു വെക്കാൻ പാടില്ല, സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. അവർക്ക് സ്പോട്ടിൽ ആ ഇറക്കിയ സമയത്ത് ഭക്ഷിക്കാൻ മാത്രമായിരുന്നു അനുവാദമുണ്ടായിരുന്നത്. പിന്നീടൊരു സമയത്തേക്ക് വേണ്ടി, നാളത്തേക്ക് വേണ്ടി എടുത്തു വെക്കാൻ അവർക്ക് അനുവാദം അള്ളാഹു കൊടുത്തിരുന്നില്ല. അതാണ് പറഞ്ഞത്, കുലൂമിൻ തൊയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വലാ തദ്ദഹറു, നിങ്ങൾ അതുകൊണ്ട് അതിനെ എടുത്തു വെക്കരുത്, സൂക്ഷിച്ചു വെക്കരുത്. ഫകഫറു, പക്ഷേ അവരെ നിഷേധം കാണിച്ചു, കുഫുർ കാണിച്ചു. വദ്ദഹറു, അവരാ ഭക്ഷണത്തെ എടുത്തു വെച്ചു, സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. ഫകുത്തിയാനുഹും, അപ്പോൾ ആ നിഅമത്ത്, ആ ഭക്ഷണമാകുന്ന മന്നും സൽവയുമാകുന്ന നിഅമത്ത് അവരെ തൊട്ട് മുറിഞ്ഞുപോയി. ഫകുത്തിയാനുഹും, ആ നിഅമത്ത് അള്ളാഹു അവരെ തൊട്ട് മുറിച്ചു കളഞ്ഞു, അവരെ തൊട്ടത് മുറിഞ്ഞുപോയി. വമാ ലലമൂന ബിദാലിക, അങ്ങനെ നിങ്ങൾ ഇദ്ദിഹാർ ചെയ്യൽ കൊണ്ട്, എടുത്തു വെക്കൽ കൊണ്ട് നിങ്ങൾ അക്രമം പ്രവർത്തിച്ചിട്ടില്ല. വമാ ലലമൂന, നിങ്ങൾ അക്രമം പ്രവർത്തിച്ചത് എന്നോടല്ല. വലാക്കിൻ കാനു അംഫുസഹും, വലാക്കിൻ, പക്ഷേ, കാനു അംഫുസഹും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് തന്നെയാണ് ലിമൂന അക്രമം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ ഞാൻ എടുത്തു വെക്കരുത്, അപ്പോൾ ആ സമയത്ത് ഭക്ഷിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ആ നിഷേധം കാണിച്ചത്, എടുത്തു വെച്ചത് എനിക്കൊരു അക്രമമായിട്ടല്ലെങ്കിൽ എനിക്കൊരു പ്രയാസമായി മാറിയിട്ടില്ല, പകരം അത് നിങ്ങൾ നിങ്ങളുടെ നെഫ്സിനെ തന്നെ ചെയ്ത ഒരു ബുദ്ധിമുട്ടാണത്, പ്രയാസമാണത്. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ ലലമൂന, നിങ്ങൾ എന്നെ അക്രമിച്ചിട്ടില്ല, എന്നോട് അക്രമം കാണിച്ചിട്ടില്ല. വലാക്കിൻ കാനു അംഫുസഹും യദ്ലിമൂൻ, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് തന്നെയാണ്, ശരീരത്തോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചിട്ടുള്ളത്. ലി അന്ന വബാലഹു, കാരണം അങ്ങനെ ചെയ്തതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്, പര്യവസാനം എന്ന് പറയുന്നത് അലൈഹിം, അവരുടെ മേലിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ആ നിഅമത്ത് മുറിഞ്ഞു പോയപ്പോഴുള്ള പ്രയാസം അനുഭവിക്കേണ്ടത് അവർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയല്ല ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ തന്നെയാണ് ബുദ്ധിമുട്ടിലാക്കിയത്. വൈദ് കുൽന, നാം പറഞ്ഞു, ലഹും, ആ ബനു ഇസ്രായേലുകാരോട്, ബഅദ ഖുറൂജിഹിം മിന തീഹി, തീഹി മരുഭൂമിയിൽ നിന്നും അവർ പോന്നതിന് ശേഷം, മടങ്ങിപ്പോന്നതിന് ശേഷം, വൈദ് കുൽന, നാം അവരോട് പറഞ്ഞു, ഉദ്ഖുലൂ ഹാദിഹിൽ ഖറിയത, ഈ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. ഇദ്ഖുലു ഹാദിഹിൽ ഖറിയത, ഈ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. ഏതാണ് ആ ഗ്രാമം? ബൈത്തുൽ മുഖദ്ദസ്, അത് ബൈത്തുൽ മുഖദ്ദസാണ്. ഔ അരീഹൻ, അല്ലെങ്കിൽ അരീഹ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. രണ്ടഭിപ്രായങ്ങളുമുണ്ട്. ഒന്നുകിൽ അവരോട് പ്രവേശിക്കാൻ പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്, അല്ല എന്നുണ്ടെങ്കിൽ അരീഹ എന്ന് പറയുന്ന പ്രദേശത്തിലേക്കാണ്. അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഫകുലു മിൻഹ, നിങ്ങൾ ആ നാട്ടിൽ വെച്ചുകൊണ്ട് ഭക്ഷിക്കുക. ഹൈതു ശിഉത്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾ തോന്നുന്നത് പോലെ, വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. റഹദൻ വാസിയൻ, മുമ്പ് വന്നിട്ടുള്ള പദമാണത്. റഹദൻ വാസിയൻ, വിശാലാർത്ഥത്തിൽ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ലാ ഹജറ ഫീഹി, അതിൽ യാതൊരു ഒരു പരിധിയുമില്ല. എങ്ങനെ വേണമെങ്കിലും, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല. വദുഹുലുൽ ബാബ, മാത്രമല്ല വദുഹുലുൽ ബാബ, ഐ ബാബഹ, ആ കറിയത്തിൻ്റെ, ആ ഗ്രാമത്തിൻ്റെ വാതിലിലൂടെ, കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കണം. സുജ്ജദൻ മുൻഹനീന, നിങ്ങൾ താഴ്മയുള്ളവരായിക്കൊണ്ട്, വണങ്ങിക്കൊണ്ട്, കുനിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. വദുഹുലു അൽബാബ, ഐ ബാബഹ, ആ കറിയത്തിൻ്റെ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കണം. സുജ്ജദൻ മുൻഹനീന, കുനിഞ്ഞുകൊണ്ട്, വണങ്ങിക്കൊണ്ട്, താഴ്മയുള്ളവരായിക്കൊണ്ട് നിങ്ങൾ ആ കവാടത്തിലൂടെ പ്രവേശിക്കണം. മാത്രമല്ല നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, വഖൂലു, നിങ്ങൾ മസ്അലത്തന, എന്നോടുള്ള ചോദ്യത്തെ നിങ്ങൾ പറയുകയും വേണം, ചോദിക്കുകയും വേണം. ഹിത്തത്തുൻ, പാപമോചനത്തെ, ഹിത്തത്തുൻ, പാപമോചനത്തെ നിങ്ങൾ എന്നോട് ചോദിക്കുകയും വേണം. അങ്ങനെയാണ് നിങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കേണ്ടത്.
സുജൂദ് ചെയ്തുകൊണ്ട് വണങ്ങിക്കൊണ്ട് താഴ്ന്നുകൊണ്ടും അതുപോലെ തന്നെ പാപമോചനത്തെ തേടിക്കൊണ്ടും നിങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുക. എന്താണ് ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ, ഐ തഹുത് അൻ തഹുത്ത അന്നാ ഖതായാന, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങളുടെ തെറ്റുകളെല്ലാം പൊറുത്തു തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെയും സുജൂദ് ചെയ്തുകൊണ്ട് വണങ്ങിക്കൊണ്ടും നിങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കണം. എന്നാൽ നഗ്ഫിറിലക്കും, നിങ്ങൾക്ക് ഞാൻ പൊറുത്തു നൽകും, ഖതായാക്കും നിങ്ങളുടെ തെറ്റുകളെ, നഗ്ഫിറിലക്കും നിങ്ങൾക്ക് ഞാൻ പുറത്തു നൽകും, ഖതായാക്കും നിങ്ങളുടെ തെറ്റുകളെ. ഇങ്ങനെയാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ തെറ്റുകളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകും. നഗ്ഫിർ വഫി ഖിറാഅത്തി ബിൽ യാഇ വത്താഇ മബ്നിയൻ ലിൽ മഫ്ഊലി ഫീഹിമ. നാം ഇവിടെ ഓതിയത് നഗ്ഫിർ എന്നാണ്. എന്നാൽ ഇത് യാ കൊണ്ടും താ കൊണ്ടും മജ്ഹൂലാക്കിക്കൊണ്ട്, അതാണ് മബ്നിയൻ ലിൽ മഫ്ഊലി എന്ന് പറഞ്ഞത്, മജ്ഹൂലാക്കിക്കൊണ്ട് എന്നർത്ഥം. അഥവാ യുഗഫറിലക്കും തുഗഫറിലക്കും രണ്ട് കിറാഅത്തുകളുമുണ്ട്. യുഗഫറിലക്കും തുഗഫറിലക്കും ആ രണ്ട് കിറാഅത്തുകൾ കൂടിയുണ്ട് ഈ ഒരു പദത്തിൽ. അപ്പോൾ ആകെ മൂന്ന് കിറാഅത്തായി, യുഗഫറിലക്കും തുഗഫറിലക്കും നഗ്ഫിറിലക്കും മൂന്ന് കിറാഅത്തുകളുമുണ്ട്. നഗ്ഫിറിലക്കും ഖതായാക്കും, നാം നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകളെ പുറത്തു തരും. മാത്രമല്ല വസനസീദുൽ മുഹ്സിനീന, നല്ല ആളുകൾക്ക്, നന്മ ചെയ്ത ആളുകൾക്ക് നാം അധികരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ബിത്തോഅത്തി, എങ്ങനെയാണ് അവർ നന്മ ചെയ്തത്? ബിത്തോഅത്തി, എന്നെ വഴിപ്പെടൽ കൊണ്ട് നന്മ ചെയ്ത ആളുകൾക്ക് ഞാൻ അധികരിപ്പിച്ചു കൊടുക്കും, സവാബൻ പ്രതിഫലത്തെ അധികരിപ്പിച്ചു കൊടുക്കും. ഫബദ്ദലല്ലദീന ളലമു, ഫബദ്ദലല്ലദീന ളലമു, അപ്പോൾ അക്രമം പ്രവർത്തിച്ചുകൊണ്ട് പകരമാക്കിയ ആളുകളുണ്ടല്ലോ, മിൻഹുമാ ബനു ഇസ്രായേലുകളിൽ നിന്ന്. ഫബദ്ദലല്ലദീന ളലമു, അപ്പോൾ അക്രമം പ്രവർത്തിച്ചവരായ, പകരമാക്കിയവരായ ആളുകൾ എന്തിനെയാണ് അവർ പകരമാക്കിയത്? കൗലൻ ഗൈറല്ലദീ ഖീല ലഹും, കൗലൻ ഒരു വാക്കിനെയാണ്, ഒരു 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 വാക്കിനെയാണ്, ഒരു ഉച്ചാരണത്തെയാണ് അവർ പകരമാക്കിയത്. ഗൈറല്ലദീന ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ട, അവരോട് പറയപ്പെട്ട കൗലിന് പകരം, വാക്കിന് പകരം മറ്റൊരു പദത്തെയാണ്, മറ്റൊരു വാക്കിനെയാണ് അവർ പറഞ്ഞത്. അവരോട് വകൂലു ഹിത്തത്തുൻ, പാപമോചനത്തെ നിങ്ങൾ തേടിക്കോളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. പക്ഷേ അവർ അതിന് പകരം മറ്റൊരു വചനങ്ങളെയാണ് പറഞ്ഞത്. ഫക്കാലു, അവരെന്താ പറഞ്ഞത്? ഫക്കാലു, അവർ പറഞ്ഞത് ഹബ്ബത്തും ഫീ ശഅറത്തിൻ, ഹബ്ബത്തും ഫീ ശഅറത്തിൻ, ബാർലിയിൽ നിന്നുള്ള, ബാർലിച്ചെടിയിൽ നിന്നുള്ള ധാന്യങ്ങളെ ഞങ്ങൾക്ക് നൽകണം എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. അള്ളാഹു അവരോട് അൻതഹുത്ത അന്നാ ഖതായാന, ഞങ്ങളുടെ തെറ്റുകളെ പുറത്തു നൽകണമേ എന്ന പാപമോചനത്തിൻ്റെ വചനം ഉരുവിടാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഹബ്ബത്തും ഫീ ശഅറത്തിൻ, ബാർലി ചെടിയിൽ നിന്നുള്ള ധാന്യങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. വദഹലു, മാത്രമല്ല വദഹലു, അവരാ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത് യസ്ഹഫൂന അലാ അസ്താഹിഹിം, യസ്ഹഫൂന അലാ അസ്താഹിഹിം, അവരുടെ ഭ്രഷ്ടഭാഗങ്ങളുടെ മേൽ, അവരുടെ പിൻഭാഗങ്ങളുടെ മേലിൽ മാർച്ച് ചെയ്തുകൊണ്ട്, വരി നിന്നുകൊണ്ട്, ഇഴഞ്ഞുകൊണ്ടാണ് അവർ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. അള്ളാഹു അവരോട് സുജൂദ് ചെയ്തുകൊണ്ട് പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ അവരവരുടെ ഭ്രഷ്ടഭാഗങ്ങളെ കൊണ്ട്, പിൻഭാഗങ്ങളെ കൊണ്ട്, ഇഴഞ്ഞുകൊണ്ട്, യസ്ഹഫൂന, മാർച്ച് ചെയ്തുകൊണ്ടാണ് അവർ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും അവർ എതിര് ചെയ്തു. സുജൂദ് ചെയ്തുകൊണ്ട് വണങ്ങിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ അവരവരുടെ പിൻഭാഗങ്ങളിൽ ഇഴഞ്ഞുകൊണ്ട് അവർ പ്രവേശിച്ചു. പാപമോചനങ്ങളുടെ വചനങ്ങൾ ഉരുവിടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ ബാർലിച്ചെടികളുടെ ധാന്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ പ്രവേശിച്ചു. അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയപ്പെട്ടത് ചെയ്യാതെ, പറഞ്ഞതിന് പകരം മറ്റൊരു കാര്യം ചെയ്തുകൊണ്ട്, പറഞ്ഞ കൗലിനെ പകരമാക്കിയ ആളുകളുണ്ടല്ലോ. ഫഅൻസൽനാ അലല്ലദീന ളലമു, അങ്ങനെ അക്രമം കാണിച്ച ആളുകളുടെ മേലിൽ നാം ഇറക്കി. ഫഅൻസൽനാ, നാം ഇറക്കി. അലല്ലദീന ളലമു, ഇങ്ങനെ അക്രമം കാണിച്ച ആളുകളുടെ മേലിൽ. ഫീഹി, ഈ ജുംലയിലുണ്ട്, അഥവാ ഫഅൻസൽനാ അലല്ലദീന ളലമു എന്ന് പറഞ്ഞ ആ ജുംലയിലുണ്ട് വളഉൽ ളാഹിരി, ളാഹിറായ ഇസ്മിനെ വെക്കൽ, മൗദിഉൽ മുളിമിരി, ളമീറിനെ വെക്കേണ്ട സ്ഥാനത്ത്, ളമീറിനെ വെക്കേണ്ട സ്ഥാനത്ത് ളാഹിറായ ഇസ്മിനെ വെച്ചിട്ടുണ്ട് ഇവിടെ. അഥവാ ഫബദ്ദലല്ലദീന ളലമു ഖൗലൽ ഗൈറല്ലദീ ഖീല ലഹും, പറയപ്പെട്ടതിന് പകരം, അല്ലെങ്കിൽ പറയാൻ ആവശ്യപ്പെട്ടതിന് പകരം മറ്റൊരു വാക്കിനെ പറഞ്ഞ് അക്രമം പ്രവർത്തിച്ച ആളുകൾ. ഫ അൻസൽനാ അലൈഹിം, അവരുടെ മേലിൽ നാം ഇറക്കി. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അള്ളാഹുവിനെ. ഫ അൻസൽനാ അലൈഹിം, അവരുടെ മേലിൽ നാം ഇറക്കി എന്ന ളമീർ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഫ അൻസൽനാ അലല്ലദീന ളലമു എന്ന് ളാഹിറായിട്ട് തന്നെ അവിടെ അള്ളാഹു പറഞ്ഞു. അതിൻ്റെ കാരണം മുബാലഗത്തൻ ഫീ തഖ്ബീഹി ശഇനിഹിം, അവരുടെ കാര്യത്തിൽ, അവരുടെ ആ ഒരു മോശപ്രവർത്തനത്തിൽ, മോശപ്രവർത്തനത്തിൻ്റെ ഗൗരവത്തെ ഒന്ന് മുബാലഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനൊന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ളോഹിറായ പദത്തെ കൊണ്ടുവന്നത്. ഫ അൻസൽന അലൈഹിം എന്ന ലമീർ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ട് പോലും ലമീറിൻ്റെ സ്ഥാനത്ത് ളോഹിറിനെ പറഞ്ഞത് അവർ ചെയ്ത ആ കബീഹായ പ്രവർത്തനം, ആ മോശമായ പ്രവർത്തനത്തിൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൻസൽന അലല്ലദീന ളമു, അങ്ങനെ പകരം വാക്കിനെ പകരമാക്കി അക്രമം പ്രവർത്തിച്ചവരുടെ മേലിൽ നാം ഇറക്കി, രിജിസൻ അദാബൻ, എൻ്റെ ശിക്ഷയെ ഇറക്കി. എന്തായിരുന്നു ആ ശിക്ഷ? തോഊനൻ, പ്ലേഗ് രോഗമായിരുന്നു അത്. പ്ലേഗ് രോഗമായിരുന്നു അത്. മിനസമ ഈ ആകാശത്തിൽ നിന്ന്, വിമാഖാനു യഫ്സുഖൂൻ, അവർ ഫിസ്ക് കാണിച്ചതിന് കാരണത്താൽ, അവർ കാപട്യം കാണിച്ചത് കാരണത്താൽ, ബി സബബി ഫുസ്ഖിഹിം, അവരുടെ കാപട്യം കാരണത്താലാണ് അവർക്ക് ഈ പ്ലേഗ് രോഗം അള്ളാഹു ശിക്ഷയായിട്ട് ഇറക്കി കൊടുത്തത്. ഐ ഖുറൂജിഹിം അനി ത്വാഅത്തി, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിനെ തൊട്ട് അവർ പുറത്തുപോയി. അങ്ങനെയാണ് അവർ ഫിസ്ക് കാണിക്കുന്നത്. അള്ളാഹു അവരോട് സുജൂദ് ചെയ്യാൻ വേണ്ടി സുജൂദ് ചെയ്തുകൊണ്ടും പാപമോചനത്തിൻ്റെ വചനങ്ങളെ ഉരുവിട്ടുകൊണ്ടും അവരോട് അവരോട് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഇഴഞ്ഞുകൊണ്ടും ബാർലിച്ചെടികളെ ചോദിച്ചുകൊണ്ടും മറ്റൊരു വാക്കിനെ പകരമാക്കിക്കൊണ്ടും അവർ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിനെ തൊട്ടവർ പുറത്തുപോയി. അതിൻ്റെ ആ ഒരു ഫിസ്ക് കാരണത്താൽ, ആ പുറത്തുപോയ ദോഹത്തിന് ഒഴിവാക്കിയ ഫിസ്ക് കാരണത്താൽ അള്ളാഹു അവർക്ക് ശിക്ഷയായിക്കൊണ്ട് പ്ലേഗ് രോഗത്തെ ഇറക്കി കൊടുത്തു. ഫഹലക മിൻഹും, അവരിൽ നിന്നും നശിച്ചുപോയി, മരിച്ചുപോയി. ഫീ സാഅത്തിൻ, ആ സമയത്ത്, സബ്ഊന അൽഫൻ, ആ 70,000 ആളുകൾ, 70,000 ആളുകൾ. ഔ അഖല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയ എണ്ണം ആളുകൾ, ഒന്നുകിൽ 70,000 ആളുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയ എണ്ണം ആളുകൾ. വദുക്കുർ, മാത്രമല്ല നബിയെ താങ്കൾ ഓർക്കുക, ഇത് സസ്ക മൂസ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടുത്തെ സമൂഹം വെള്ളത്തെ തേടിയപ്പോൾ, മഴയെ തേടിയപ്പോൾ, ഇത് ഇസ്തസ്ക മൂസ ഐ തൊലബ സുഖിയ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളത്തെ തേടിയപ്പോൾ, ലി കൗമിഹി, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട്, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് മഴയെ തേടി. ഐ തൊലബ സുഖിയ, മഴയെ, വെള്ളത്തെ, വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മൂസ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടു. ലി കൗമിഹി, അവിടുത്തെ സമൂഹത്തിന് വേണ്ടിയിട്ട്. കാരണം വഖദ് അതശൂ ഫിത്തീഹി, തീഹി മരുഭൂമിയിൽ അവർ ദാഹിച്ചു വരണ്ടിരുന്നു. അങ്ങനെ ദാഹിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് വെള്ളം ഇറക്കിത്തരാൻ വേണ്ടി, കുടിക്കാൻ വെള്ളം ഇറക്കിത്തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫഖുൽന, ആ സമയത്ത് നാം മൂസ നബിയോട് പറഞ്ഞു, ഫഖുൽന, നാം മൂസ നബിയോട് പറഞ്ഞു, ഇളിരിബ്യാസാക്ക, മൂസ നബിയെ അങ്ങയുടെ വടി കൊണ്ട് അങ്ങ് അടിക്കുക. അൽ ഹജറ, ഈ കല്ലിനെ, ഒരു കല്ലിനെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബിയോട് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. വഹുവ, ആ കല്ല്, അല്ലദീ ഫർറ ബി സൗബിഹി, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പൊരിക്കൽ കുളിക്കാനിറങ്ങിയ സമയത്ത് അവിടുത്തെ വസ്ത്രങ്ങൾ ഒരു കല്ലിലൂരി വെക്കുകയും ആ കല്ല് ആ വസ്ത്രവുമായിട്ട് ഇറങ്ങി ഓടുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. അന്ന് വസ്ത്രവുമായിട്ട് ഓടിപ്പോയ അതേ കല്ലിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പോൾ വെള്ളത്തിന് വേണ്ടി അടിക്കാൻ വേണ്ടി പറഞ്ഞതും. അതാണ് വഹുവ, ആ കല്ല്, അല്ലദീ ഫർറ ബി സൗബിഹി, മൂസ നബിയുടെ വസ്ത്രവുമായിട്ട് ഓടിപ്പോയ കല്ലായിരുന്നു. ഖഫീഫുൻ മുറബ്ബഉൻ കറഇസിർ റജുലി റുഖാമുൻ ഔ കിദ്ദാൻ ഫളറബഹു. ഖഫീഫുൻ, അതൊരു നേർത്ത കല്ലാണ്. മുറബ്ബഉൻ, ചതുരത്തിലുള്ള കല്ലാണ്. കറഇസിർ റജുലി, ഒരു മനുഷ്യൻ്റെ തലയുടെ രൂപത്തിൽ ചതുരത്തിലുള്ള ഒരു കല്ലായിരുന്നു അത്. റുഖാമുൻ എന്ന് പറഞ്ഞാൽ വെണ്ണക്കല്ല്, മാർബിൾ കല്ലെന്നാണ് അർത്ഥം. അത് ആ കല്ലിൻ്റെ വിശദീകരണമായിട്ട് പറയുകയാണ്. ബഹുവല്ലദീ ഫർറ ബി സൗബിഹി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മൂസ നബിയുടെ വസ്ത്രവുമായിട്ട് മുമ്പ് എടുത്തു ഓടിയ ആ കല്ലാണ്. അതിനെയാണ് അള്ളാഹു അടിക്കാൻ പറയുന്നത്. അത് ഖഫീഫുൻ, വളരെ മിനുസമുള്ള നേർത്തൊരു കല്ലാണ്. മുറബ്ബഉൻ, അത് ചതുരാകൃതിയിലാണ്. കറഇസിർ റജുലി, ഒരു മനുഷ്യൻ്റെ തലയുടെ രൂപമാണ്. റുഹാമുൻ, അത് ഒന്നുകിൽ മാർബിൾ കല്ലാണ്, വെണ്ണക്കല്ലാണ്. ഔ കദ്ദാനുൻ, അല്ലെങ്കിൽ കദ്ദാൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പുറത്തു വരുന്ന കട്ടിയുള്ള കല്ലുകൾക്കാണ് കദ്ദാൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ കല്ലാണ്. ഏതായാലും ഫളറബഹു, മൂസ നബി അലൈഹി സ്സലാം ആ കല്ലിനെ അടിച്ചു. അള്ളാഹു അടിക്കാൻ കൽപ്പിച്ചു. ഫളറബഹു, മൂസ നബി ആ കല്ലിനെ അടിച്ചു. ഫംഫജറത്ത് ഇൻഷക്കത്ത്, ആ കല്ല് പിളർന്നു. വസാലത്ത് മിൻഹു, അങ്ങനെ ആ കല്ലിൽ നിന്നും ഒഴുകി. ഇസ്നത അശ്റത ഐനൻ, 12 അരുവികൾ ഒഴുകി. ഫംഫജറത്ത്, ആ കല്ല് പിളർന്നു. ഇൻഷക്കത്ത്, ഇൻഫജറ, അതിൻ്റെ തഫ്സീർ ഇൻഷക്ക, പിളരുക. വസാലത്ത്, ആ കല്ലിൽ നിന്നും, മിൻഹു, ആ കല്ലിൽ നിന്നും ഒഴുകി. ഇസ്നത അശ്റത ഐനൻ, 12 അരുവികൾ. ബി അദദിൽ അസ്ബാത്തി, അവരുടെ ഗോത്രത്തിൻ്റെ എണ്ണങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട്.
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ 12 ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ആ 12 ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ 12 ഗോത്രങ്ങൾക്ക് എണ്ണത്തിനനുസരിച്ച് കൊണ്ട് അള്ളാഹു 12 അരുവികളെ ഒഴുക്കി. മാത്രമല്ല കത് അലിമ കുല്ലു ഉനാസിൻ സബുത്തി മിൻഹു, അവരിൽ നിന്നുള്ള ഓരോ ജനങ്ങൾക്കും ഓരോ ഗോത്രങ്ങൾക്കും അറിയാമായിരുന്നു. മഷ്റബഹും, അവരുടെ പാനീയസ്ഥലം, അവരുടെ കുടിക്കേണ്ട അരുവി ഏതാണെന്ന് അവർക്കറിയാമായിരുന്നു. കത് അലിമ കുല്ലു ഉനാസിൻ സബുത്തി മിൻഹും, അവരിൽ നിന്നുമുള്ള എല്ലാ ഓരോ ഗോത്രങ്ങൾക്കും അറിയാമായിരുന്നു. മഷ്റബഹും, അവരുടെ കുടിക്കേണ്ട സ്ഥലം അരുവി ഏതാണ് എന്ന്. മൗദി അഷുർബിഹിം, അവർ കുടിക്കേണ്ട സ്ഥലം ഏതാണ് എന്ന്. ഫലാ യുശ്രിക്കുഹും ഫീഹി ഗൈറഹും, അവരിൽ ഓരോരുത്തരും മറ്റുള്ളവരെ ആ കുടിക്കുന്ന വിഷയത്തിൽ പങ്കു ചേർക്കുകയില്ല, മറ്റൊരാളുടെ അരുവിയിൽ പോയി കുടിക്കുകയില്ല. അപ്പോൾ അവരുടെ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 12 അരുവികൾ അള്ളാഹു അവർക്ക് ഒഴുക്കി കൊടുത്തു. മാത്രമല്ല ഓരോ ആളുകൾക്കും ഏത് അരുവിയാണ് തങ്ങൾക്ക് ഉള്ളത്, ഏതിൽ നിന്നാണ് തങ്ങൾ കുടിക്കേണ്ടത് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തു. ഒരാൾ മറ്റൊരാളുടെ അരുവിയിൽ നിന്ന് കുടിച്ചില്ല. വക്കുൽനാലഹും, മാത്രമല്ല നാം അവരോട് പറഞ്ഞു, കുലു വശ്റബൂമിൻ റിസ്കില്ല, കുലുവശ്രബോ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളും, റിസ്കില്ല, അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്നും, അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി നൽകിയ മഞ്ഞും സൽവയുമായ ഭക്ഷണത്തിൽ നിന്നും, ഇപ്പോൾ നിങ്ങൾക്ക് ഒഴുക്കിത്തന്ന ഈ ഒരു അരുവികളിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. കുലുവശ്രബൂമിൻ റിസ്കില്ല, അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്ന്, അള്ളാഹു ഇറക്കി തന്നിയതിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തഅസൗ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ അക്രമം ഉണ്ടാക്കരുത്. മുഫ്സിദീന, അക്രമം പ്രവർത്തിക്കുന്നവരായ അവസ്ഥയിൽ നിങ്ങൾ അക്രമം ചെയ്തുകൊണ്ടിരിക്കരുത്. മുഫ്സിദീന എന്നുള്ളത് ഹാലുൻ മുഅക്കദുൻ, അത് മുഅക്കദായി വന്ന ഹാലാണ്. എന്തിനുള്ള ഹാല്? ലി ആമിലിഹ മിൻ അസിയ, അസിയ എന്നുള്ള പദത്തിൽ ഉള്ള ആമിൽ. വലാ തഅസൗ എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ അക്രമം കാണിക്കരുത്, മുഫ്സിദീന നിങ്ങൾ അക്രമികളായിരിക്കെ, അക്രമികളാകുന്ന അവസ്ഥയിൽ എന്ന് ആ അസിയ യഅസ എന്നുള്ള പദത്തിലുള്ള ആമിൽ അഥവാ അതിൻ്റെ ഫാഇലിൻ്റെ മുഅക്കദായ ഹാലായിട്ട് വന്ന പദമാണ് മുഫ്സിദീന എന്നുള്ളത്. അത് അസിയ യഅസ എന്ന് പറഞ്ഞാൽ അക്രമം കാണിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. എന്നിട്ടും അതിനൊന്നുകൂടി തൗക്കീദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഫ്സിദീന എന്നുള്ളതിന് അവിടെ ഹാലായി കൊണ്ടുവന്നത്. അതാണ് ആ പറഞ്ഞത്, ഹാലു മുഅക്കദുൽ ആമിലിഹ മിൻ അസിയ, അസിയ എന്നുള്ള പദത്തിൽ ആമിലിൻ്റെ മുഅക്കദായ ഹാലാണ് മുഫ്സിദീന എന്ന പദം. ബി കസീരിൽ മുസൽസിലത്തി, സായിന് കസർ കൊടുത്തുകൊണ്ടാണ് ഈ പദത്തെ വായിക്കേണ്ടത്, അഥവാ അസിയ എന്നാണ് വായിക്കേണ്ടത്. അസ എന്നല്ല, അസിയ എന്നാണ് വായിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം അഫ്സദ എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, കുലു വശ്റബു മിൻ റിസ്കില്ല, അള്ളാഹു നൽകിയ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീന, നിങ്ങൾ ഭൂമിയിൽ അക്രമം കാണിക്കുന്ന നരക, നിങ്ങൾ അക്രമം കാണിക്കുന്ന നാശകാരികളായ ആളുകളായി തീരരുത് എന്ന് അള്ളാഹു അവരോട് വാണിംഗ് ചെയ്യുകയാണ്.